എന്നുള്ളതും അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളതും വളരെ നിർബന്ധപൂർവ്വം നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അതിന് ഉള്ള കുറവുകൾ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കുക. ഉദാഹരണത്തിന് ഇവിടെ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു സ്ഥിരം വേദിയില്ല. നമുക്ക് നിശാഗന്ധി ഓഡിറ്റോറിയം ഉള്ളതൊക്കെ പോലെ ഇവിടെ ഒരു മ്യൂസിക്കൽ പിന്നാലെ പോലെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അഗ്രഹാരങ്ങളിലെ ചുമരുകൾ ഈ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ വലിയ ലോകോത്തര ബ്രാൻഡുകളുടെ എൽ ഇ ഡി ഡിസ്പ്ലേ വാളുകളാക്കി മാറ്റി ഇവിടെയുള്ള എത്രയോ പേർക്ക് ഒരു വരുമാന മാർഗമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ അനന്ത രുചിവൈഭവങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ആവശ്യകത, ഇതിനെല്ലാറ്റിനും പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്ക് ഇടം നൽകുക എന്നുള്ളതാണ് ഒരു കാൻഡിഡേറ്റ്. പറയുന്നതും അതുപോലെ തന്നെ ഡ്രെയിനേജ് എന്ന് പറയുന്നതും ചുറ്റുമുള്ള വീടുകളുടെ സൗകര്യം എന്ന് പറയുന്നതുമൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതും, ആളുകളുടെ ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് അത് പ്രിസർവ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട്, അല്ല ഇതിന് പാലക്കാടുകാരനല്ലേ, ഞാൻ മുമ്പ് ഒരു രഥോത്സവത്തിന് വന്നിട്ടുണ്ട്, മുൻപും പങ്കെടുത്തിട്ടുണ്ട്, ഇത്തവണ കുറെ പുറമേ നിന്നുള്ള ആളുകളും കൂടി വന്നിട്ടുണ്ട്. നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാവുന്നു. നിങ്ങൾ വന്നതും ഇത്രയൊന്നും ആളുകൾ പണ്ട് വരാറില്ല, ലോക്കൽ റിപ്പോർട്ടേഴ്സ് മാത്രമേ വരാറുള്ളൂ. എനിക്കെല്ലാത്തവണത്തെയും പോലെ തന്നെയാണ്. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ആളുകൾക്ക് ഒരുപാട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനും ഈ രഥോത്സവം കൂടി ഒരുമിച്ച് വന്നത് എന്തുകൊണ്ടും ഗുണകരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞതൊക്കെ തന്നെ ഞാന് അവിടെ ഞാനാണ് ആദ്യം അവിടെ വന്നത്. മറ്റുള്ളവർക്ക് എവിടെ നിൽക്കേണ്ടത് അറിയില്ല, അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നതാണ്. ഇവർ കൾച്ചറലും റിലീജിയസും ആണ് പറഞ്ഞല്ലോ. ശരി ശരി.